ഗൈസ്, എൻ്റെ പേര് ഗോപിക ആയിരുന്നു. അപ്പം ഞാനിന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗോപ്സ് വേൾഡ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ്, ഡിസൈനിങ്, പിന്നെ കുട്ടി കുട്ടി മേക്കപ്പ്, പിന്നെ കുറച്ച് മേക്കപ്പ് ടിപ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ, എൻ്റെ ഫസ്റ്റ് വീഡിയോ, ഒരു ക്രാഫ്റ്റ് തന്നെ ആയിക്കോട്ടെ. അതായത് വാലന്റൈൻസ് ഡേക്ക് അടുത്ത് വരല്ലേ. അപ്പോൾ നമുക്കെങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഒരു വാലന്റൈൻസ് കാർഡ്, ഒരു പോപ്പോ കാർഡ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്, പോപ്പോ കാർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതും ചെറിയ ചിലവിൽ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ക്രാഫ്റ്റ് പേപ്പറും ഫെവിക്കോളും ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു കുട്ടി കാർഡ് ഉണ്ടാക്കാം എന്നാണ് നമുക്ക് നോക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പോപ്പപ്പ് കാർഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അത് നമ്മൾ A4 സൈസ് പേപ്പർ, ഒരു ബോൺ പേപ്പറിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അത് രണ്ടായി മടക്കണം. പിന്നെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം ഒരു 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഒരു മാർക്ക് ചെയ്യണം. പിന്നെ അതിനുശേഷം ഒരു 11 സെൻറ്റിമീറ്റർ കഴിഞ്ഞ്, അതായത് ആദ്യം തൊട്ട് 19 സെൻറ്റിമീറ്റർ എത്തുമ്പോൾ അടുത്തൊരു മാർക്കിങ് ചെയ്യണം. ആദ്യം മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു 6.5, അത് 6.5 സെൻറ്റിമീറ്റർ പെൻസിൽ വെച്ച് വരയ്ക്കുക. പിന്നെ താഴത്തെ അവിടെ ഒരു 2 സെൻറ്റിമീറ്റർ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. ആ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ ഒരു 3 സെൻറ്റിമീറ്റർ മുകളിൽ ഒരു ചെറിയ ഡോട്ട് ഇടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് കണ്ടാൽ മതി, അപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ പെൻസിൽ വെച്ച് വരച്ച സ്ഥലം രണ്ടും കട്ട് ചെയ്യുക. നമ്മളൊരു മാർക്ക് ചെയ്തില്ലായിരുന്നോ 3 സെൻറ്റിമീറ്റർ മുകളിലായിട്ട്? ആ സ്ഥലത്ത് കൈ വെച്ച് വേണം ഇങ്ങനെ അകത്തോട്ട് മടക്കാൻ. ആദ്യത്തെ കട്ടിങ്ങും ഈ ഭാഗവുമായിട്ട് മടക്കി ഒന്ന് ലെവലാക്കുക. പിന്നെ നമ്മൾ താഴെ കട്ട് ചെയ്ത ആ ചെറിയ പോർഷനും ഇതുപോലെ തന്നെ ആ മാർക്കിംഗ് ചെയ്ത വശത്തേക്ക് മടക്കുക. ആ മാർക്ക് ചെയ്ത വശം സെൻറ്ററായി വരുന്ന രീതി വേണം മടക്കാൻ. ഇനി നമ്മൾ കാർഡിൻ്റെ ഉള്ളുഭാഗം എടുത്തിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അകത്തോട്ട് മടക്കുക. ഈ രീതിയിൽ മടക്കിയെടുക്കണം. അതായത് ഇത് പോപ്പപ്പ് ചെയ്ത് വരേണ്ട ഭാഗമാണ്, അതാണ് ഇങ്ങനെ മടക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. ഞാനിവിടെ ബ്ലൂ ആണ് എടുത്തത്. ഞാനിവിടെ ബ്ലൂ ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി ഈ മാർക്കിങ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ബ്ലൂ പേപ്പറിലേക്ക് ഈ മാർക്ക് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വശമെല്ലാം മാർക്ക് ചെയ്യുക. പിന്നെ അത് കൂടി ഒരു ലൈനാക്കി വരയ്ക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇതെല്ലാം രണ്ടെണ്ണം വീതം വേണം. കട്ട് ചെയ്ത പോർഷൻസാണിത്. ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണം വീതം കട്ട് ചെയ്യണമെന്ന്. ഇനി ഇത് കാർഡിൻ്റെ അകവശം എടുത്തിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കണ്ടില്ലേ, ഒരു ബാസ്ക്കറ്റ് പോലെ വരും. നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഫസ്റ്റിൽ വെച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഒട്ടിക്കാം. ഇനി ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. ഞാനൊരു ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല, പേപ്പറല്ലേ, അപ്പോൾ ഏത് ഗ്ലൂ ആണെങ്കിലും ഒട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒട്ടിക്കണം. ഒരു ബാസ്ക്കറ്റ് പോലെ തോന്നുന്ന രീതിയിൽ അത് ആ സൈഡൊക്കെ കറക്റ്റായിരിക്കണം ഒട്ടുമ്പോൾ. അത് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ കാർഡിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ പേപ്പറാണ്. നിങ്ങൾ എന്തായാലും ഒരു ഡാർക്ക് കളർ എടുക്കണം. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഗ്രീൻ പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഇതെല്ലാം A4 സൈസ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ചാർട്ട് പേപ്പറിൻ്റെ സെയിം സൈസ് തന്നെയാണ്. അപ്പോൾ ആ ചാർട്ട് പേപ്പർ ഈ ഗ്രീനിനകത്തേക്ക് വെക്കുക.
ഇനി നമുക്ക് ഇത് ഒട്ടിക്കണം. കണ്ടില്ലേ, ആ നടുക്കുള്ള ഭാഗം ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അപ്പോൾ ഗ്ലൂ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മിഡിൽ പോർഷൻ മാത്രം ഗ്ലൂ തേക്കണ്ട. കണ്ടില്ലേ, മിഡിൽ പോർഷൻ വിട്ട് വേണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ. നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ആ ബ്ലാക്ക് പോർഷൻ, അതായത് അകത്തുള്ള ഭാഗം, ആ ഗ്രീനിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. പുറത്തുള്ള ഭാഗം നല്ല ഡാർക്ക് കളർ എടുക്കാൻ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ എനിക്കിതിലൊരു അബദ്ധം പറ്റി. കാരണം ലൈറ്റ് ഗ്രീൻ കളർ എടുത്തുകൊണ്ട് ലാസ്റ്റ് ഉണങ്ങിയപ്പോൾ ഗ്ലൂ തേച്ച ഭാഗമൊക്കെ വേറൊരു ഡിസൈനിൽ വന്നു. എങ്കിലും സാരമില്ല, അതൊരു ഡിസൈനായിട്ട് തോന്നി. കണ്ടില്ലേ, നടുക്കുള്ള പോർഷൻ ഒരിക്കലും ഒട്ടിക്കരുത്, അതിങ്ങനെ പോപ്പ് ചെയ്ത് വരേണ്ടത് കാരണം ഒട്ടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കുക. ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തത്. എന്തെങ്കിലും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിൽ പെൻസിൽ വെച്ച് ചെറിയ ചെറിയ സ്റ്റിക്ക് പോലെ മാർക്ക് ചെയ്യുക. അത് കട്ട് ചെയ്തെടുത്തതാണിത്. കണ്ടില്ലേ, ചെറിയ സ്റ്റിക്ക് പോലെ വെട്ടിയെടുത്തത് നമ്മൾ ഗ്ലൂ തേച്ച് ഈ ബാസ്ക്കറ്റിനുള്ളിലേക്ക് ഒട്ടിക്കുവാണ്. അടുത്തടുത്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം, ഒത്തിരി അകന്നു പോയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് ഓരോന്ന് ശ്രദ്ധിച്ചൊട്ടിക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വരെ ഒട്ടിക്കണം. ഇനി കാർഡിന് വെളിയിൽ നിൽക്കുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. കാർഡിനുള്ളിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടത് ഹാർട്ട് ഷേപ്പാണ്. അതിന് അതിനായിട്ടൊരു റെഡ് പേപ്പർ എടുത്തിട്ട് ചെറിയ റെക്റ്റാങ്കിൾ സൈസിൽ വെട്ടിയിട്ട് രണ്ടാക്കി മടക്കുക. അതിൽ ഒരു ഇലയുടെ പാതി വരയ്ക്കുക. എന്നിട്ട് നമ്മളത് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് തുറക്കുമ്പോൾ ഹാർട്ട് ഷേപ്പിൽ വരും. കണ്ടില്ലേ, ഇതൊരുവിധം വലിയ സൈസിൽ കട്ട് ചെയ്തെടുത്തത്. അതൊരു അഞ്ചെണ്ണം വേണം. പിന്നെ ചെറിയ സൈസിൽ ഇതുപോലത്തെ ചെറിയ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇതുപോലെ ലീഫ് വരച്ച് ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം. ഇത് ചെറിയ ചെറിയ ഹാർട്ട്സ് ആണ്. ഇനി ഇതെല്ലാം നമ്മൾ ആ ചെറിയ ചെറിയ സ്റ്റിക്കിലേക്ക് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്റ്റിക്കിന് വേറെ കളർ കൊടുക്കുക കേട്ടോ. വേറെ ഏതെങ്കിലും പേപ്പർ, കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും ഭംഗിയുണ്ടായിരിക്കും. ഹാർട്ട് ഡബിൾ റെഡ് തന്നെ മതി, കാരണം വാലന്റൈൻസ് ഡേയുടെ കാർഡല്ലേ. ഇനി ഇത് റാൻഡമായിട്ട് ഒട്ടിക്കുക. പല സ്ഥലത്ത് ഒട്ടിക്കാം, നേരെ തന്നെ ഒട്ടിക്കണമെന്നില്ല. പല സ്റ്റിക്കിലും പല സ്ഥലത്ത് ഒട്ടിച്ച് ഇതുപോലെ ആക്കുക. ഇനി അകത്ത പോർഷനിലും ഒരു രണ്ട് മൂന്ന് ഹാർട്ട്സ് ഞാൻ വെക്കുന്നുണ്ട് ഇതിനുള്ളിൽ. ആ സ്റ്റിക്ക് പയ്യെ പൊക്കി അതിൻ്റെ അടിയിലും ഞാൻ രണ്ട് മൂന്ന് ഹാർട്ട്സ് ഒട്ടിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. പക്ഷേ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ തന്നെ ചെയ്യുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനായിരിക്കും ഏറ്റവും വാല്യൂ അല്ലേ. കണ്ടില്ലേ, ഇതുപോലെ പോപ്പപ്പായി വരും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഞാൻ പറഞ്ഞില്ലേ ആ ഗമ്മിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഡാർക്ക് കളർ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈ ഹാർട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒട്ടിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് താഴത്തെ മുകളിലും അങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഒരു നാലഞ്ച് ഹാർട്ട് മതിയാവും. ഇത് ഇച്ചിരി വലിയ ഹാർട്ട് വെട്ടിയെടുക്കണം. ഇങ്ങനെ മുകളിലും താഴെയായിട്ട് ആ ഹാർട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇനി ഓരോ ഹാർട്ടിലേക്കും ഓരോ ലൈൻ കൊടുക്കാൻ പോവാണ്. അതിന് ഞാനിവിടെ മാർക്കറാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് മാർക്കർ വെച്ച് ഓരോ ഹാർട്ടിലേക്കും ലൈൻ ഇട്ട് കൊടുക്കുവാണ്. ബ്ലാക്ക് പെൻ വെച്ച് ചെയ്താലും മതി, ഈ എഫക്റ്റ് തന്നെ കിട്ടും. അല്ലെങ്കിൽ ജെൽ പെന്നോ ഗിൽറ്റ് പെന്നോ ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇങ്ങനെ എല്ലാ ഹാർട്ടിലേക്കും ഓരോ ലൈൻ വരച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടുള്ള ലൈൻ വേണം വരയ്ക്കാൻ. പിന്നെ നമ്മൾ ഒട്ടിച്ച ഹാർട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഈ റെഡിൻ്റെ സൈഡിൽ ബ്ലാക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതുപോലെ എല്ലാ ഹാർട്ടിലും സെയിം ഇതുപോലെ തന്നെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക ബ്ലാക്ക് വെച്ച്. ഇപ്പോൾ എല്ലാ ഹാർട്ടിലും ഞാൻ ഔട്ട്ലൈൻ കൊടുത്തു, അതുപോലെ ലൈനും വരച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതാം. ഞാനിവിടെ ലവ് ഫോർ യു എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം എന്താണോ അത് നിങ്ങൾക്ക് എഴുതാം. ഇത് ഫ്രണ്ട് പോർഷനാണ് കാർഡിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരത്തെ എന്തെങ്കിലും കാർഡ് കയ്യിലുള്ള അതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ പിക്സ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എഴുതാം. ഇനി കാർഡിൻ്റെ ഉള്ളിൽ ഞാൻ ഗിൽറ്റ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. സിൽവർ കളറിലെ ഗിൽറ്റ് പെൻ ഉപയോഗിച്ച് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതാൻ പോവാണ്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അതായത് എൻ അങ്ങനത്തെ പി അങ്ങനത്തെ ലെറ്റേഴ്സ് വൈ അതിനൊക്കെ കുറച്ച് നീട്ടമൊക്കെ കൂട്ടി എഴുതുകയാണെങ്കിൽ കാണാനൊരു അട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അതായത് ഈ ബ്ലൂ പോർഷൻ ഇല്ലേ, നമ്മുടെ ഹാർട്ട് ഇരിക്കുന്ന ബ്ലൂ പോർഷൻ, ആ പോർഷനിൽ ഈ പെൻ വെച്ച് തന്നെ ഞാൻ കുറേ ഹാർട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ. അപ്പോൾ ഒന്നും കൂടി ഭംഗിയാവും. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്, ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ചല്ലേ സ്റ്റിക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്താണ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് അതൊന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ അതേ വഴിയൊരു ഞാനൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സിൽവർ കളറായതുകൊണ്ട് ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഹാർട്ട്സ് എല്ലാം ഒന്നുകൂടി പൊങ്ങി പൊങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു കോട്ട് എഴുതാം. ഞാനും ഇവിടെ ഒരു കോട്ട് എഴുതുന്നുണ്ട്. ഇത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിൽ എഴുതാം. മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എഴുതുന്നത് ഒക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. ഡിഫറൻസ് വരുത്തണമെങ്കിൽ വരുത്താം. ഈ വാലന്റൈൻസ് ഡേക്ക് എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഗിഫ്റ്റ് തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാനിപ്പോൾ ഒരു കാർഡുണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഏട്ടനെപ്പോഴും എന്ത് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താലും ഞാനുണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കാറുണ്ട്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത്. അതായത് നമ്മൾ ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനാവുമല്ലോ വാല്യൂ കൂടുതൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗിഫ്റ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗിൽറ്റ് പേപ്പർ എടുക്കുക. ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ ഹാർട്ട് വെട്ടിയ പേപ്പറില്ലേ, ആ പേപ്പർ യൂസ് ചെയ്താലും മതി. ഒരു റിബൺ പോലെ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നണം, അത് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ക്ഷമിക്കണം. എന്നിട്ടത് വെട്ടിയെടുക്കണം. ഗിൽറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാകാൻ കാണാം. അതാണ് ഞാൻ ഗിൽറ്റ് പേപ്പർ എടുത്തത്. ഇനി നിങ്ങളുടെ ഗിൽറ്റ് പേപ്പർ ഇല്ലെങ്കിൽ റെഡ് പേപ്പറാണ് മതി. ഇനി നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ ഏകദേശം ഞാൻ ആ ഷേപ്പ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇതിനെ നമുക്ക് ഒട്ടിക്കാം. ആ നടുഭാഗത്ത് വേണം ഒട്ടിക്കാൻ. റാൻഡമായിട്ട് റെഡ് കളർ ഹാർട്ട് വെട്ടി വേണമെങ്കിൽ സൈഡിലൊക്കെ ഒട്ടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഈ കാർഡ് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.